ഡേ വിത്ത് സ്റ്റാർ സീസൺ 5 ന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ്ടും തിരിച്ച് എത്തിയിരിക്കുകയാണ് എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കൂടുതൽ പരിചയപ്പെടാനും നിങ്ങളിലേക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ എത്തിക്കാനും വേണ്ടി. ഡേ വിത്ത് സ്റ്റാർ സീസൺ 5. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മരുതൻകുഴിക്കും പാങ്ങോടിനും ഇടയ്ക്കുള്ള ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇച്ചിരി തിരക്കൊക്കെ ഉള്ളൊരു സമയമാണ്, കാരണം ഏർലി ഇൻ ദ മോർണിംഗ് ആണ്. കുറേ പേരൊക്കെ ഓഫീസിലേക്ക് പോകുന്നൊരു തിരക്കൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാറ് വരാൻ പോകുന്നത്. സ്റ്റാറ് വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം വരുന്നത് ഈ ക്ഷേത്രത്തിലാണ്. സംഭവം സാറിൻ്റെ വീട് ബാക്കിലാണ്, ഫ്രണ്ടിലാണ് ക്ഷേത്രം. അപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും തുടങ്ങാറാണെന്ന് പറയുന്നത്. ഇനി ഈ ഒരു സെലിബ്രിറ്റി ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് വെരി ക്ലോസ് ടു മൈ ഹാർട്ടാണ്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കോൺട്രവേഴ്സി ലെവലിലൊക്കെ ചിന്തിക്കും. അങ്ങനെയല്ല, ഒരു റിയാലിറ്റി ഷോയിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് സീരിയലിലൂടെ ആയിരിക്കും നമ്മൾ ഏറെ നമ്മുടെ മനസ്സിൽ കീഴടക്കിയെങ്കിലും ഒരുപാട് ലാലേട്ടൻ്റെ മൂവീസിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇടയ്ക്ക് വിവാഹിതനായതാണ്. അപ്പോൾ ധാരാളമുള്ളതല്ലേ, മറ്റാരുമല്ല നമ്മുടെ സ്വന്തം പ്രദീപ് ചന്ദ്രൻ. ഏയ്, അപ്പോൾ പ്രദീപേട്ടൻ്റെ അടുത്താണ് നമ്മളിന്ന് പോകുന്നത്. ഇതാണ് പ്രദീപേട്ടൻ്റെ സ്ഥലം. ഫ്രീ വീടിൻ്റെ ഫ്രണ്ടിലാണ് ക്ഷേത്രം. അപ്പോൾ പ്രദീപേട്ടൻ പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ഫുൾ നമ്മൾ പ്രദീപേട്ടൻ്റെ കൂടെ പൊളിക്കുന്നു. നിങ്ങളുടെ പ്രിയ താരം പ്രദീപ് ചന്ദ്രൻ താ എന്നോടൊപ്പം എത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ മിണ്ടാണ്ടിരുന്നോളാം. പ്രദീപേട്ടൻ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കാണിക്കാൻ പറ്റുന്നതൊക്കെ കുതിരയാവരുത്. അപ്പൊ എന്തേലും പ്രതിവേട്ടാ, വീട്ടില് പോണം. എനിക്ക് വീടറിയാം, വീട്ടിൽ അമ്മ അച്ഛനെ അറിയാം, ചേച്ചിനെ അറിയാം. പക്ഷെ അതൊക്കെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് അവരെ കാണാനാണ്. കാരണം അല്ലാണ്ട് പ്രതിവേട്ടൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്, സീരിയലിൽ കണ്ടിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ പഠിച്ച സ്കൂള് പഠിച്ചിട്ടുണ്ടോ? ഇടക്കിടക്ക് അവിടെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പോയാലോ, ഇതിന്റെ ബാക്കിലല്ലേ. ഇവിടെ വീട്ടിലായിരിക്കാണല്ലോ ഇപ്പം. ഇപ്പം അച്ഛനും അമ്മയും ചേട്ടൻ അവിടെ അയർലാൻഡിൽ കഴിഞ്ഞ വർഷം പോയിട്ട് ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ചേട്ടത്തി മോളും പിന്നെ വൈഫിനെ നമുക്ക് കാണണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, വിശേഷങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് വേണ്ടി അല്ലേ? അപ്പൊ എന്റെ വീട് പോലെ കാണു, വരൂ. അപ്പൊ ഇതാണ് പ്രദീപേട്ടന്റെ വീട്. പറഞ്ഞു പ്രദീപേട്ട, വീടിന്റെ ഓർമ്മകൾ, വീടിനെ പറ്റി. വീട്ടിലല്ലേ താമസിക്കുന്നത്? അപ്പൊ തന്നെ വീടിന്റെ ഓർമ്മകൾ. ഷൂട്ടിന് പോകുന്ന സമയത്ത് വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വീടിനെ കുറിച്ച് നല്ല ഓർമ്മ വരും, അതാണ് ഓർമ്മകൾ. പിന്നെ ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു 15 വർഷമാകുന്നു, 14 വർഷമാകുന്നു. അപ്പൊ അതിന് മുമ്പ് പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു അച്ഛൻ സർവീസിലുണ്ടായിരുന്ന സമയത്ത്. അത് പറഞ്ഞപ്പോ അച്ഛൻ, അമ്മ, വൈഫ്, പിന്നെ ഏട്ടത്തിയമ്മയുണ്ട്, ഏട്ടത്തിയമ്മയുടെ മോളുണ്ട്. ഇവരാണ് കുടുംബം എന്ന് പറയുന്നത്. ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതൊക്കെ ഓൾറെഡി ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ചത് ആരാണ് ഉണ്ടാക്കിയത്? അമ്മയാണോ? അതോ അനു ചേച്ചിയോ? അമ്മയും ചേട്ടത്തിയും. ആരാണ് നമ്മൾ ആദ്യം വിളിക്കുന്നേ? അനുവിനെ വിളിക്കാം. ഇപ്പഴും നാണൊന്നും മാറിയിട്ടില്ലല്ലോ. അപ്പൊ പ്രേക്ഷകരെ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പ്രദീപേട്ടന്റെ വൈഫിനെയാണ്, അനുപമ ചേച്ചി. അനു, ഹലോ. കുറെ ദിവസമായില്ലേ നമ്മൾ മീറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതാണ് അനു ചേച്ചി, പ്രദീപേട്ടന്റെ വൈഫാണ്. എന്തൊക്കെയാണ് അനു ചേച്ചി വിശേഷം, പറയൂ. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എങ്ങനെ സഹിക്കുന്നു പ്രദീപേട്ടനെ? സഹിച്ചല്ലേ പറ്റുള്ളൂ. കോമൺ ക്വസ്റ്റ്യനും കോമൺ ആൻസറും ആണ്. സോ അനു ചേച്ചിയുടെ ആദ്യം ചോദിക്കട്ടെ, ബിഗ് ബോസിൽ വരുന്ന സമയത്ത് നമ്മുടെ അടുത്തൊക്കെ പ്രദീപേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ച് വന്നിട്ടുണ്ട്, എന്താകും എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ ഷോയിന്റെ ഉള്ളിൽ കാണുന്ന പ്രദീപേട്ടൻ തന്നെയാണോ അല്ലാണ്ട് ഇവിടെ നിൽക്കുമ്പോൾ, അതോ ആ ഷോയിൽ വേറെയാണ്
റിയൽ ലൈഫിൽ കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സിറ്റുവേഷനിലുള്ള വ്യത്യാസമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും കാണുന്നില്ല. പൊതുവെ ഒരു കുട്ടിത്തമുള്ള ഒരു മനുഷ്യനല്ലേ പ്രതിഭാസം? ആ ഇന്റേണലി അല്ലേ? ഇന്റേണലി അളിയ കോഡിങ് എക്സ്റ്റേണലി ഇപ്പൊ കോഡ് ചെയ്യുമ്പോ. പക്ഷേ സീരിയസ് ആവേണ്ടടുത്ത്? അതെ, പൊതുവെ ഔട്ട്സൈഡ് സീരിയസ് ആണ്, പക്ഷേ പേഴ്സണൽ ലൈഫിൽ വലിയ സീരിയസ് ഒന്നും അല്ല. ഞാനും ഇതായിരുന്നു. അതായത് പ്രദീപ് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തി സീരിയലിൽ കാണുമ്പോൾ മറ്റേ പോലീസ് ഓഫീസർ കോട്ട മീച്ച ഭയങ്കര ഹൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പേടിയുണ്ടാവും. പക്ഷെ ഞാൻ റിയാലിറ്റി ഷോയിലാണ് വിചാരിച്ചത് പ്രദീപ് ഏട്ടൻ ഇങ്ങനെ എന്നെക്കാട്ടിലും ചെറുപ്പമായിട്ട് വൻ കളി എന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ കൊച്ചു പിള്ളേരുടെ സ്വഭാവം പ്രദീപ് ഏട്ടൻ. പക്ഷേ സീരിയസ് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ദൈവമേ നമ്മൾ ഞെട്ടിപ്പോവും, ആ ടൈപ്പാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുന്നവരെ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളെ ഈ ഭാവം ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്ന് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ദൂരെ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ചോദിച്ചോ കമ്മിങ് ടു ദ ഫുഡ് സ്റ്റൈൽ, പ്രദീപേട്ട ഫുഡ് സ്റ്റൈൽ ഒക്കെ എങ്ങനെയാണ്? രാവിലെ ഇഡ്ഡലി സാമ്പാർ ഒക്കെ ആണോ കൂടുതലും ഇഷ്ടം? ദോശ ഇഡ്ഡലി ഇതാണ് ഏറ്റവും മാവ് ഐറ്റംസ് ആണല്ലേ കൂടുതലും. രാത്രി ആയാലും ഞാൻ വെറുതെ ചോദിച്ചാ പ്രേക്ഷകർക്ക് വേണ്ടി. നിങ്ങൾ ഭയങ്കര, ഞാൻ ഇതിന് ഇത്ര അത്ഭുതം കാണിക്കും, എനിക്കത് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഞാൻ പറയാണ്, ഇവര് രണ്ടുപേരും ഓപ്പോസിറ്റ് ആവുന്ന എങ്ങനെയാന്ന് അറിയോ? ഷീ ഇസ് ലൈക് വെജിറ്റേറിയൻ. പ്രദീപേട്ടൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളാണ്. സോ അത് തന്നെ ആദ്യമേ തുടങ്ങിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹാർഡ് ആയിരിക്കില്ല അത്? വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ മുട്ട പോലും കഴിക്കില്ല, അതാണ് വേറൊരു കാര്യം. അപ്പം ഇവളുടെ സ്റ്റൈലിലുള്ള ഇത് ഇവൾ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യും. നോൺ വെജിറ്റേറിയൻ വേണമെങ്കിലും കുക്ക് ചെയ്യും, കുക്ക് ചെയ്യും, കുക്ക് ചെയ്യും. നോൺ വെജിറ്റേറിയൻ ആയാലും എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. പിന്നെ വെജിറ്റേറിയൻ ഫുഡ്സ് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ഒരു സംഭവമായിട്ട് ഉണ്ടാക്കി തന്നിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്, നമ്മൾ ഈ നോൺ വെജ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും കൂടെ കൊണ്ടു. അത് ഒരു പ്രശ്നമാണ്. അല്ല, ഇപ്പം നമ്മളിപ്പം ഒരു പ്ലേറ്റൊക്കെ മൊത്തം കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അവർ തരുന്ന ഭക്ഷണം മൊത്തം ഞാൻ തന്നെ കഴിക്കും. അതുകൊണ്ടാണ് ഫ്രണ്ട്സുമായിട്ട് പ്രതിഭട്ടം കഴിവതും പോകുന്നത്. അതെന്തേലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക്. ഇന്ന് ഫുള്ള് പ്രതിഭട്ടനും ഞാനും പ്രതിഭട്ട ഫ്രണ്ട്സിനെയും കാര്യങ്ങളിലൊക്കെ മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതെന്താ ജിലേബി ആണോ? ഇത് കുട്ടി ജിലേബി. ആരുണ്ടാക്കിയതാ കുട്ടി ജിലേബി? അത് പേര് അറിഞ്ഞിടാത്ത ഏതൊരു കുക്ക് ഉണ്ടാക്കി ബേക്കറി വെച്ചപ്പോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഭയങ്കര കുട്ടി ജിലേബി. സ്വീറ്റ്സിന്റെ ആളാണോ? ഞാൻ അധികം സ്വീറ്റ്സ് കഴിക്കാറില്ല, ഞാൻ സ്പൈസി ഫുഡിന്റെ ആളാണ്. നമുക്ക് കഴിക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി വീട്ടിൽ എല്ലാവരും മീറ്റ് ചെയ്തിട്ട് വി ആർ ലീവിങ്. ഓക്കെ, ബൈ പ്രൊഫഷൻ എന്താ ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം? വർക്ക് ഫ്രം ഹോം 1 ഇയറായി. ഒരു വർഷമായി? മതി മതി, കുറച്ച് മതി. എനിക്ക് ഒരു വർഷമായിട്ട് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ബോറടിച്ച് തുടങ്ങിയില്ലേന്നെ? അല്ല, ഇപ്പം വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സമയത്ത് അത് ഞാൻ പറയണോ? പ്രതിഭട്ടം പറയണോ? നീ എന്നെ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ഗ്യാങ് ഒരു അംഗം കൂടെ വരാൻ പോവാണ്, അതാണ് ഞങ്ങളുടെ സന്തോഷ വാർത്ത. അല്ല, എന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? എന്നാണ്? മെയ് മന്ത്. അപ്പൊ എന്തായാലും മന്ത് ഓഫ് മെയ് വി ആർ എക്സ്പെക്ടിങ് എ ലിറ്റിൽ ബേബി. അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റ് ന്യൂസ്. രക്ഷയുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം. ഞങ്ങൾ ഐശ്വര്യമായിട്ട് ഈ സന്തോഷ വാർത്ത നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം ഇഡ്ഡലി കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, അടിപൊളി ഇഡ്ഡലി സാമ്പാർ, പിന്നെ ചെറിയ ജിലേബി, ഉഴുന്ന് വേണം സെറ്റ്. ഈ പെട്ടെന്ന് ഉറങ്ങാം. ഇനി ആണ് നമ്മൾ ഓടാൻ പോകുന്നത്, ഇനി അങ്ങോട്ടേക്ക് ഫുൾ ഓട്ടമാണ്. ഇനി പ്രതിഭട്ട ഫ്രണ്ട്സ്, അച്ഛനമ്മ, പോകുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ഇനി പരിചയപ്പെടാം അല്ലേ. എനിക്ക് മനുഷ്യ തുറക്കു വിളിച്ചോ. ഫുഡ് ഏരിയ പോയി, കുഴപ്പമില്ല, നല്ല ഫുഡാണ്. കം ഓൺ. യെസ്. എനിക്ക് ഇവരെയൊക്കെ പേഴ്സണലി അറിയാം, പക്ഷെ പ്രതിഭേട്ടൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അച്ഛൻ, അമ്മ, ചേട്ടത്തി, നമ്മുടെ അമ്മു, ദിയ പ്രമോദ് എന്നാണ് പേര്, ഒഫീഷ്യൽ പേര് ദിയ പ്രമോദ്. ചേച്ചിയുടെ പേര് രഞ്ജിത എന്നാണ്.
അമ്മ വത്സല, അച്ഛൻ ചന്ദ്രശേഖരൻ നായർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, ഡയറക്ടറായിട്ട് റിട്ടയർ ആയാളാണ്. അമ്മ ഹൗസ് വൈഫാണ്. ചേട്ടൻ ഇപ്പോൾ സ്ഥലത്തില്ല, അയർലൻഡിലാണ്. ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നു, പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റിയിട്ടില്ല ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വർഷം കാരണം നമ്മളെ കല്യാണത്തിന് പോലും ചേട്ടന് വരാൻ പറ്റിയില്ല. അപ്പോൾ പ്രതിഭയുടെ ഭാഗ്യമുള്ള ഒരു ബ്രദറാണ് ചേട്ടനാണ്. ഓക്കെ, ശരി. ഞാൻ ആദ്യം ആൻറ്റീനോട് ചോദിച്ചു തുടങ്ങട്ടെ. പ്രതിഭട്ടൻ പൊതുവെ എങ്ങനെയാണ്? ഭയങ്കര കുസൃതി നിറഞ്ഞ ഒരാളാണോ? എന്നാ അമ്മ അമ്മയ്ക്കായിരിക്കും കറക്റ്റ് അറിയാൻ പറ്റുന്നത്. അത് പറഞ്ഞപ്പോഴേ അച്ഛൻ മോഹമൊക്കെ തിരിച്ച് എല്ലാം പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാന്നുള്ള രീതിയിൽ പറഞ്ഞു. കുസൃതി ചെറുതിലേ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം കാര്യം മാത്രം. സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ അവനിഷ്ടമുള്ള, അങ്ങനെയല്ല, അവനിഷ്ടമുള്ള കാര്യം ആരെന്ത് പറഞ്ഞാലും അവൻ ചെയ്യും. വേണ്ടെന്ന് പറഞ്ഞാൽ വാശിയൊക്കെ ഉണ്ട്, വാശിയൊക്കെ ഉണ്ട്. കുറ്റം പറയാനൊന്നുമില്ല, പഠിക്കാൻ ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൈക്കൂലിയായിരുന്നു, കൈക്കൂലി ഉണ്ടെങ്കിൽ പഠിക്കും. പഠിക്കണതിന് കൈക്കൂലി വേണം. എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് പോയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആണെങ്കിലും, ഇവിടെ നാളെ പരീക്ഷയല്ലേ, പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെന്ന് വാങ്ങിച്ചു തരും. അവർക്ക് ഇതുപോലെ എന്തോ ഒരു പോയം പഠിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവന് 100 മുട്ടായി വേണം. ഞാൻ എഗ്രി ചെയ്തു, പഠിച്ചു. അപ്പൊ തന്നെ 5 മിനിറ്റ് തന്നെ പോയം പറഞ്ഞ് 100 മുട്ടായി മാജൻ്റെ കൊടുത്തു. പക്ഷെ അത് ജീരക മുട്ടായിയാണ്. ഒരു കവർ വാങ്ങിക്കുമ്പോ 100 കൂടുതൽ കാണൂല്ലേ. വീട് മൊത്തം തഗ്ഗാണ് ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞില്ലല്ലോ. നമുക്ക് മുട്ടായി പറഞ്ഞല്ലോ, ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. വീട്ടിപ്പടുത്തൊന്നുമില്ല, അല്ല ക്ലാസ്സിൽ എങ്ങനെയൊക്കെ പഠിച്ചു, എന്തായാലും MBA എടുത്തു. അങ്കിളിന് ഒരു MBA ഒക്കെ ചെയ്ത് ബിസിനസ് അല്ലെങ്കിൽ ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരുന്നോ വേണ്ടത്, അതോ അഭിനയത്തിൽ പോകുന്ന പ്രതിഭേട്ടനാണോ ഇഷ്ടം? എല്ലാം ജോലി വല്ലതും വാങ്ങി നോക്കാനുള്ള ഇത് അഭിനയിച്ചു. അവനെ വലിയ താല്പര്യമില്ലേ പ്രതിഭേട്ടന് അഭിനയിച്ചു നടക്കുന്നതിനോട്? അവനിപ്പോ കുട്ടിക്കാലം മുതലെ സ്കൂളില് വേഷം കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടസ്റ്റന്റ് ഒരാളെ കാണുന്നു. എന്നാലും അത് ഇവിടെ സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഫസ്റ്റ് പ്രൈസ് അവരെണ്ണ ഒരാളല്ലേ ഉള്ളൂ. വയലിൻ വായിക്കണം എന്ന് പറഞ്ഞു കൊണ്ടാണ് സ്കൂളിൽ മത്സരത്തില് ചെന്നപ്പോ അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ വയലിൻ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവിടെ അവന് ഫസ്റ്റ് പ്രൈസ്. ഉള്ള ചെറുകിട പരിപാടികളൊക്കെ ഒന്നും പറയില്ല. അങ്കിളാണ് കൊറേ കൂടെ, ഞാൻ സാധാരണ വിചാരിച്ചു ഈ സാധാരണ ചെറുക്കന്മാരെന്ന് പറയുമ്പോ അമ്മയുടെ കൊച്ചായിരിക്കും അല്ലെ, അമ്മയായിരിക്കും ഒരുപാട് ഓർമ്മകളും. കൊണ്ടുപോണത് ചേട്ടനാണ്. അവിടെ ചെന്ന് ചേട്ടൻ പറയും, ഈ സാറന്മാരിത് എങ്ങനെയാണോ കണ്ടോണ്ടിരിക്കുന്നത് വന്ന് പറയും. സ്കൂളില് ഒറ്റ തെങ്ങില് തേങ്ങയും അല്ല പിള്ളേരെ കമ്പനം കൂടെ കരിക്കില് കുട്ടിക്കാലത്ത്. ഗൈസ് ഇപ്പൊ നിങ്ങൾ മനസ്സിലായില്ലേ ഈ ജാട ഇട്ടും മസിലിട്ടിരിക്കുന്ന പ്രതിഭട്ടൻ ആരാണെന്നുള്ളത്? സ്കൂളില് സാറെന്നും വിളിക്കും എന്നെ, ഞാൻ അവിടെ ചെല്ലും. അത് ഞങ്ങൾ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോട്ട, ഒന്നീ പയ്യനെ മാറ്റിക്കും. പക്ഷെ അതൊക്കെ നല്ല ഓർമ്മകളാണ് പ്രതിഭട്ട. അല്ലെങ്കിൽ ഞങ്ങൾ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവാം, കാരണം നമ്മൾ ഈ പോലീസിലായതുകൊണ്ട് അവർ ഒരു റെസ്പെക്റ്റ് ഒക്കെ തരും, അതുകൊണ്ടാണ് വിളിക്കും. വിളിച്ചിട്ട് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. പക്ഷെ സാധാരണ ഈ പോലീസുകാരുടെ മക്കളെന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും, അല്ല അടിച്ചായിരിക്കും വളർത്തുക, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു. ആവശ്യത്തിനൊക്കെ എവിടെ അത് പറയും. അച്ഛൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും വന്നതെന്ന് പറയും. അല്ലെങ്കിൽ ഓക്കെ, ഇനി ഏട്ടത്തിയമ്മയോട് ചോദിക്കട്ടെ പ്രദീപേട്ടനെ പറ്റി എന്താണ് പറയാനുള്ളത്. ബൈക്ക് പിടിച്ചോ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അമ്മുവാണോ പ്രദീപേട്ടനാണോ നല്ലത് കുട്ടിക്കളിയില്? ഓ ബൈ ദി വേ, ഇവിടെ പ്രദീപേട്ടനെ നമ്മളാണ് പ്രദീപേട്ട പ്രദീപേട്ട എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ഒരു പെറ്റ് നെയിം ഉണ്ട് പ്രദീപേട്ടൻ, അതെന്താണ്? കൊച്ചു. അമ്മു പോലും കൊച്ചു എന്നാണ് വിളിക്കുന്നത്.
കൊച്ചു ഞങ്ങളത് ആദ്യം കേൾക്കുന്ന അന്ന് നിങ്ങൾ ഫോണില് സംസാരിക്കുമ്പോൾ നമുക്ക് അതായത് ഇവർ കുറെ ദിവസത്തിന് ശേഷം നമ്മളെ വിളിക്കും. വിളിക്കുന്ന വെച്ചാൽ അവരുടെ ലാലേട്ട ഫ്രണ്ടിൽ നിന്ന് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ നോക്കുമ്പോ കൊച്ചു സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും ആരാ കൊച്ചു, പുതിയ കണ്ടിട്ടുണ്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഒരാളോടുന്നു ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഈ വലിയ മനുഷ്യന് ഇവരിട്ടിരിക്കുന്ന പേരാണ് കൊച്ചു എന്നുള്ളത്, പെറ്റ് നെയിം ആണ് അല്ലേ? ഓക്കെ, അമ്മു എന്നാണ്ട് വിശേഷം? കൊച്ചു പാവാണോ അതോ ടോയ്സ് ഒക്കെ എടുത്തോണ്ട് പോവോ? അമ്മോ പറ എന്താണ് ചോദിച്ചത്? അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളും തമ്മിൽ എങ്ങനെയാണ്? ടിവിക്ക് മാത്രമേ ഉള്ളൂ, ടിവി കാണാൻ മാത്രം. എപ്പോ നോക്കിയാലും കാർട്ടൂൺ ആണ്. അപ്പൊ നമ്മള് വാർത്ത കാണാനും സിനിമ കാണാനൊക്കെ വരുമ്പോ റിമോട്ട് പിടിച്ച് വിളിച്ചു വെക്കുക, അടി വെക്കുക, ഫൈറ്റ് ഒക്കെ ഉണ്ട് ഇടയ്ക്ക്. കൊറേ ദിവസം കണ്ടില്ലെങ്കിൽ ചോദിക്കുക എവിടെയാണെന്ന് ചോദിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോവാ, കൊച്ചുവിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ മീറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം അല്ലേ? ഒരുപാട് സന്തോഷം. നമ്മള് മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോർമൽ ആയിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ഡൺ. അപ്പൊ ഇനി എങ്ങോട്ടാ പ്രതിവേട്ടാ? ഇനി നമുക്ക് വേറെ സ്ഥലത്ത് പോകണം. അത് കാണുമ്പോ മനസ്സിലാവും എവിടെയാണ്. അതായത് ഈ കാറുമായിട്ടും ബന്ധപ്പെടുന്ന ഒരു സ്ഥലമാണ്. കുളിക്കുന്ന പോലെ കാരണം കഴിഞ്ഞ ആഴ്ച മൊത്തം ഓട്ടത്തിലായിരുന്നു. ഞാൻ ഇവിടെ ഇല്ല, ആലപ്പുഴ, എറണാകുളം, കരുനാഗപ്പള്ളി, വൈഫിന്റെ വീട്ടില്, പിന്നെ നമ്മുടെ സിനിമയുടെ ഒക്കെ എഴുത്ത് നടക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ അങ്ങനെയൊക്കെ കറങ്ങി കറങ്ങി തിരിച്ചു വന്നപ്പോൾ സമയം കിട്ടില്ല. ഇന്നലെ രാത്രി നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, സ്റ്റുഡിയോ പ്രോഗ്രാം, അതും കഴിഞ്ഞ് രാത്രിയായി വന്നപ്പോഴും. അപ്പൊ ഞാനൊന്ന് രണ്ടോ മൂന്നോ ദിവസം മുമ്പേ വിചാരിച്ചതാണ് കാറൊന്ന് കഴുകാന്ന് വിചാരിച്ചിട്ട്. കാറിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണോ? അത് കാറൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതോടൊപ്പം നമുക്ക് കാറെന്ന് പറയുമ്പോൾ സർവീസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് സമയത്ത് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ അത് നിർത്തിയിട്ടിരിക്കില്ല, അത് കൃത്യമായിട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പണിയായിട്ട് നമുക്ക് പിന്നീട് വരും. അപ്പൊ അത് കാരണം കാറിന്റെ കാര്യത്തിൽ, വണ്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ദേ പോയി ദാ വന്നു, എന്നിട്ട് പെട്ടെന്ന് നമ്മൾ കോളേജിലേക്ക് പോകും. ഓ, അതെ, ഇവിടെ അവിടെ തന്നെ പെട്ടെന്ന് ചെയ്തെന്നൊന്ന് കുട്ടപ്പനാക്കണം. ശരി. ഒരു കാറിന്റെ കുളിസി താവളത്തിൽ നിന്നും നമ്മൾ കാർ വാഷിംഗ് കഴിഞ്ഞ് പോവുകയാണ്. പ്രതിവേട്ടം പഠിച്ച സ്കൂൾ, കോളേജ്, ഫ്രണ്ട്സ്, പിന്നെ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അല്ലേ? ആ, കാരണം ഡേ ടു ഡേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോവുക, വൈകിട്ട് 5:30 വരുന്ന ആ ഒരു സമ്പ്രദായം അല്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. വർക്കുണ്ടെങ്കിൽ രാവിലെ ഈ പറഞ്ഞ പോലെ 5 മണിക്ക് എഴുന്നേറ്റ്, 5:30 എഴുന്നേറ്റ് നമുക്ക് ഷൂട്ടിംഗ് രാവിലെ 3 മണിക്ക് തുടങ്ങുന്നുള്ളത് അവർ പറയും. 7:30 അല്ലെങ്കിൽ 7 മണിക്ക് ഫസ്റ്റ് ഷോട്ട് ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലൊക്കേഷനിൽ പോകുന്നു, മേക്കപ്പ് ചെയ്യുന്നു, ഷോട്ടിന് തയ്യാറാകുന്നു, അങ്ങനെ നമ്മുടെ ജോലികൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ചിലപ്പം വൈകുന്നേരം കഴിയുമായിരിക്കും, ചിലപ്പം രാത്രി, ചിലപ്പോൾ അർദ്ധരാത്രി വരെ ഷൂട്ടൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രതിവേട്ടൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ട്രിവാൻഡ്രം? എല്ലാം ട്രിവാൻഡ്രത്താണ്. ഒരു പക്ക തിരുവനന്തപുരം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും, എല്ലാ രീതിയിലും, കൾച്ചർ എല്ലാം. പഠനമൊക്കെ എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു പഠനം? വന്ന് ഞാൻ സ്കൂളിങ് 4 ക്ലാസ് വരെ ചിന്മയ വിദ്യാലയ എന്ന് പറഞ്ഞിട്ട് കുന്നുമ്പുറം എന്ന സ്ഥലമാണ്, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ICSE syllabus ആണ്. അപ്പോൾ ICSE syllabus ഒരു നിലവാര കൂടുതൽ കാരണം 4 ക്ലാസ് വരെ പോകാൻ പറ്റിയുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് എന്തായാലും എന്നെ പോലുള്ളിടത്താണ് എന്തായാലും താങ്ങത്തില്ല അത്. അപ്പം സ്റ്റേറ്റ് സിലബസിലോട്ട് മാറി. അങ്ങനെയാണ് ഗവൺമെൻറ് സ്കൂളിൽ SME മോഡൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട്
ഓർബിറ്റ് ജില്ല തന്നെയാണ്, തിരുവനന്തപുരം സിറ്റി തന്നെയാണ്. ഫുൾ 10th ക്ലാസ് വരെയോ? 12th ക്ലാസ് വരെ അവിടെ ആയി. ഓ ഓക്കേ, അടിപൊളി. 10th കാര്യം 4th ക്ലാസ് വരെ ഐ സി എസ് ഇ സിലബസിൽ പഠിച്ചപ്പോ, ഐ സി എസ് സിലബസ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതെ. 5th ക്ലാസ്സിൽ പഠിച്ചപ്പോ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറിയപ്പോൾ ഏകദേശം 8th ക്ലാസ് വരെയും പഠിക്കാൻ പോകുന്നത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എളുപ്പമാണ്. അതാണ് നമുക്ക് പെട്ടെന്ന് ക്ലാസ് നമ്മൾക്ക് ക്ലാസ് കയറാൻ ആവശ്യമൊന്നുമില്ല നമ്മളെ പോലുള്ള ആൾക്കാർ. പിന്നെ പ്രതിവണ്ണം അവിടുന്ന് ഒരു പക്ഷേ ടീച്ചേഴ്സിനെ അങ്ങോട്ട് പഠിപ്പിക്കും എന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് പല സ്കൂളിൽ നിന്നും മാറ്റണം. എന്തായാലും ഏകദേശം 2 സ്കൂളെ മാറിയിട്ടുള്ളൂ. ടോട്ടലി എത്ര മൂവീസും എത്ര സീരിയലും ചെയ്തിട്ടുണ്ടാവും? ഞാന് മൂവീസ് എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 22 മൂവി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെ 10 സിനിമകളിൽ കൂടുതൽ ലാലേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് ചെയ്തത് കുരുക്ഷേത്രം എന്ന് പറയുന്ന സിനിമയിലാണ്. മേജർ രവി സാറിൻ്റെ മേജർ തന്നെയാണ് എന്നെ സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു വേഷം തരുന്നതും. അത് ആദ്യത്തെ സിനിമ മേജർ രവി സാറിൻ്റെ തന്നെ മിഷൻ 90 എന്നുള്ള മമ്മൂക്ക പടമാണ്. മമ്മൂട്ടി സാറിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം ഒരു ബഡ്ഡി പെയർ എന്നുള്ള രീതിയിൽ ഫുൾ ടൈം ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായ ക്യാരക്ടർ, അതും കമാൻഡോ ആയിട്ടാണ് പട്ടാളം. അത് കഴിഞ്ഞിട്ട് 2008 മിഷൻ 90 2008 കുരുക്ഷേത്ര, നമ്മൾ കാർഗിൽ വാർ നടന്ന കാർഗിൽ അതേ യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ചെയ്യുന്നത് സിനിമയാണ്, അത് കഴിഞ്ഞാണ് സീരിയല് ചെയ്യുന്നത്. അതോ അത് അതിന്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ 10th ക്ലാസ് കഴിഞ്ഞ് നിന്ന് +2 കഴിഞ്ഞപ്പോഴേക്കും താഴ്വാര പക്ഷികൾ എന്ന് പറഞ്ഞാൽ 1998 കാലഘട്ടത്തിലാണ്, 1998 ഞാൻ താഴ്വാര പക്ഷികൾ എന്ന് പറയുന്ന ഒരു ദൂരദർശന്റെ 13 എപ്പിസോഡ്, അന്നൊക്കെ 13 എപ്പിസോഡ് ആയിരുന്നല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുറച്ച് കുട്ടികളുടെ സീരിയലാണ്, പക്ഷെ കുട്ടികളെന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രമുഖരായിട്ട് ഒരുപാട് നടീനടന്മാർ അന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പം ആ 13 എപ്പിസോഡിലാണ് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ വരുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ ഈ പറഞ്ഞ പോലെ മിഷൻ 90 ഡേയ്സിൽ ഞാൻ വരുന്നത്. നമ്മളിപ്പോ പോകുന്നത് എം ജി കോളേജിലാണോ? അതെ, നമ്മളിപ്പോ പോകുന്നത് എം ജി കോളേജിലാണ്. ഞാൻ ബി കോം പഠനം എം ജി കോളേജിലായിരുന്നു. 1999 തൊട്ട് 2001 ബാച്ചായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് ക്ലാസ്സിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തപ്പണ്ടി വരും ഏതായിരുന്നു ക്ലാസ് എന്നുള്ളത്? ക്ലാസ് ഒക്കെ ഓർമ്മയുണ്ട്, ഇടക്കിടക്ക് വരും. കാരണം കൊമേഴ്സിലെ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു. അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സസ്പെൻഷൻ ഞാൻ പറഞ്ഞില്ലേ, കൊമേഴ്സിലെ അസോസിയേഷൻ സെക്രട്ടറി ഒക്കെ ആയപ്പോഴേക്കും യൂണിറ്റിലുള്ള ആൾക്കാരെ ഒക്കെ ഒഴിവാക്കും സസ്പെൻഷനിൽ നിന്ന്. പക്ഷെ എനിക്ക് ഉറപ്പാണ് പ്രതിഭ ഈ റിട്ടയറിലായിരിക്കില്ല കോളേജിൽ പോയിട്ടുണ്ടാവുക, കുറച്ചും കൂടെ റഫ് ലുക്കിലായിരിക്കില്ല പോയിട്ടുണ്ടാവുക. കുറച്ച് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ വിഹാര കേന്ദ്രമായിരുന്നത്. ഈ ഭീമൻ പഠിച്ച കോളേജാണിത്. ഇവിടുത്തെ 2 ഓർമ്മകൾ വേഗം പറഞ്ഞോ. 2 ഓർമ്മകളെന്ന് പറയുമ്പം അടിയുണ്ടാക്കിയതും തകതന. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ഉച്ചാടനം എന്ന നാടകം അഭിനയിച്ച് ഡയറക്ട് ചെയ്ത് ബെസ്റ്റ് ആക്ടറായി, ബെസ്റ്റ് ഡയറക്ടറായി. സത്യം പറഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല എല്ലാം ചെയ്തത്, വേറെ ആരും ഇല്ലായിരുന്നല്ലോ. കാരണം അത് ഞാൻ +2 ലെവലില് നമ്മുടെ സ്കൂളിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്തു. നമ്മുടെ ഇവിടുത്തെ പയ്യന്മാരെ കൊണ്ട്, നമ്മുടെ കൂട്ടുകാരന്മാരെ വെച്ചിട്ട് ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടോ? ഒരുപാട് ഫ്രണ്ട്സ്, അവരിപ്പോഴും കോൺടാക്ട് ഉണ്ട്. എല്ലാവരും കോൺടാക്ട്. ആരൊക്കെയാ ഉള്ളത് ബെസ്റ്റ് ഫ്രണ്ട്സ്? ഇപ്പൊ പെട്ടെന്ന് വിളിച്ചാൽ വരുന്ന ഒരു 5-6 പേര്. ഈ കോളേജിൽ പഠിച്ച ആള്, ഈ കോളേജിൽ പഠിച്ച ആള്, പ്രശാന്ത്, സഞ്ജിത്ത്, ശ്രീകേഷ്, വരുണ്, മൂർത്തി, സുഭാഷ്, ശബരി, അങ്ങനെ ഒരുപാട് ഗേൾസ് എന്റെ കൂടെ പഠിച്ച പ്രൊസീജർ ഒരുപാട് പേരുണ്ട്. രമ്യ, പ്രൊസീജർ, എല്ലാവരുടെ പേര് പെട്ടെന്ന്. ഗീതാറാണി, അശ്വതി, രാഖി, പിന്നെ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ. കാരണം അവരായിട്ടൊക്കെ അധികം കോണ്ടാക്ട് ഇല്ലെങ്കിലും ബാക്കി പയ്യന്മാരായിട്ടൊക്കെ ഇഷ്ടംപോലെ ശരത്ത്, ശ്യാമ്, അങ്ങനെ നമ്മൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. വിവേക്, എന്റെ പോർട്ട്ഫോളിയോ ചെയ്ത ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ വിവേക്. പ്രശാന്തിനെ ചിലപ്പോ നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യും. കാരണം പ്രശാന്ത് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവനും വരും. അപ്പൊ പുള്ളിക്കാരനോട് നമുക്ക് ചോദിച്ചറിയാം ഇവിടുത്തെ എന്തൊക്കെ സാധനങ്ങൾ മിസ്സിംഗ് ആയിട്ടുണ്ട് പഠിച്ചത്. അവൻ പറഞ്ഞു അവനെ എല്ലാം എ ടു സെഡ് എല്ലാ കാര്യങ്ങളും അറിയാം. അവന്റെ അടുത്ത് ഇപ്പം കുറച്ച്. പിന്നെ ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ MC റോഡിൽ നമ്മൾ പോകുമ്പോഴൊക്കെ വൈഫായിട്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇതാണ് എന്റെ കോളേജ്, ഇതാണ് എന്റെ കോളേജ്.
കാരണം ഇടയ്ക്ക് അവസാനം പറയാം ഇതാണ് കോളേജ് അല്ലേ, അതല്ലേ പറയാൻ വരുന്നത് എന്ന് പറയും. അപ്പൊ പിന്നെ അപ്പം ഇവിടെയാണ് പ്രതിവേട്ടൻ പഠിച്ചത്. എം ജി കോളേജ് എന്ന് പറയും, നല്ല അടിപൊളി കോളേജാണ്. ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല പൊളി പിള്ളേരാണ്. ഓക്കെ, നമ്മളിനി അടുത്ത എങ്ങോട്ടേക്കാണ്? ഒരു കരി കുടിച്ചിട്ട് പോയല്ലോ. ഓർമ്മകൾ? ആ ഓർമ്മ അല്ല, കരിക്ക് കണ്ടപ്പോ ഒന്ന് കുടിക്കാന്ന് തോന്നിയല്ലോ. വേണ്ട, ഇനി അടി വാങ്ങിയാ മതി. ഓക്കെ, അപ്പൊ കരി കുടിച്ചിട്ട് പോവാം. എത്രയായി? അല്ലല്ല, ഞാൻ കൊണ്ടുവരാം. ഹാ, കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മറ്റേ പടയപ്പ സ്റ്റൈലാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് അലമ്പാൻ പോവല്ലേ? ഇനി ഏതാണ് അടുത്ത ലൊക്കേഷൻ? കോളേജിൽ വന്നതല്ലേ, നമുക്ക് ഇനി സ്കൂളിലോട്ട് പോവാം. സ്കൂള്? അവിടെ ഇതിലും തല്ലിപ്പൊളിയായിരുന്നു ഞാനെന്നൊക്കെ. സാധാരണ നമ്മളെ ഭയങ്കര കുസൃതി കാണിച്ച് 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 നമ്മൾ ഡീസെന്റ് ആവുമല്ലേ. ഇതങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റിലേക്കാണ് പോകുന്നത്. അതായത് കോളേജിലൊക്കെ മറ്റേ ഭയങ്കര പാവമായിട്ട് വന്നു, പക്ഷെ സ്കൂളിലായിരുന്നു ഞാൻ ഭയങ്കര തരികിടാന്നുള്ള. അങ്ങനെയൊന്നല്ല. എന്നെ പറ്റി എന്താണ് അഭിപ്രായം? അതിനെ അവരെന്ത് ബാക്കി എടുക്കാണോ? ആ വേണ്ടേ, വേണ്ടല്ലേ, വേണ്ടേ. നന്മയുള്ള ലോകം. കോളേജ് കണ്ടു, കോളേജിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് സ്കൂളിലാണ്. സ്കൂൾ എന്ന് പറയുന്നത് SMB ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കേ, അവിടുത്തെ ഓർമ്മകൾ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അത് വ്യത്യസ്തമാണ്, കാരണം കുറച്ചുകൂടെ യങ് സ്റ്റേജ് ആണ്. ഈ പ്രതിഭന്റെ ലോകം എന്ന് പറയുമ്പോൾ എന്താണ്? കൂട്ടുകാരാണോ, സിനിമയാണോ, അവരുമായിട്ട് ചെലവഴിക്കുന്ന നിമിഷങ്ങളാണോ? കൂട്ടുകാര് തന്നെയാണ്, കാരണം കൂട്ടുകാര് നിൽക്കലാണ് കൂടുതൽ സമയം. പ്രതിഭേട്ടനും പ്രതിഭേട്ട ചേട്ടനും തമ്മിൽ എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? ഒരു വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ആ, പക്ഷെ പുള്ളിക്കാരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണോ? ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ആ ഓക്കേ, നമ്മളൊരു ഫ്രണ്ട്സ്, നമ്മൾ വളർന്നതും അങ്ങനെ തന്നെയാണ്. നമുക്ക് എനിക്ക് ഞാൻ അവനും തന്നെയാണ് കമ്പനി. ഇപ്പോഴും എന്ത് കാര്യമാണെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന അതേ സ്വാതന്ത്ര്യത്തിൽ അവനോട് സംസാരിക്കാൻ പറ്റും. പ്രദീപേട്ടനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം, നല്ല അടിപൊളി കുക്കാണ്. നല്ല അടിപൊളിയായിട്ട് സ്വാദിഷ്ടമായിട്ട് കുക്ക് ചെയ്യും. അതായത് ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങനെ ഗെറ്റ് ടുഗദർ കൂടുന്ന സമയത്ത് പ്രദീപേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പ്രദീപേട്ടൻ എങ്ങനെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വരുമോ? യെസ് ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഇപ്പോഴും പറയും, നല്ല അടിപൊളി വെളുത്തുള്ളിയാണ് പ്രദീപേട്ടൻ. ചിക്കനുള്ള സാധനങ്ങൾ മൊത്തം കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്ന വ്യക്തിയാണ് പ്രതിഭേടൻ. എന്ന് പ്രതിഭേടൻ തന്നെ അതിന്റെ മസാലക്കൂട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് അതിന്റെ അൽഫാം വരുന്നത്. എന്തായിരുന്നു ഉണ്ടാക്കിയത് അന്ന്? ഇതാണ് സ്കൂളിന്റെ തുടക്കം. ഗൈസ് നോക്കൂ, അതാണ് സ്കൂൾ. നമുക്കത് അങ്ങ് അവിടെ ഇരിക്കാം. നമ്മൾ അവിടെ ഇരിക്കാം, കാരണം എന്റെ ക്ലാസ് റൂം ആണിത്. ആണോ? ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. അവിടെ 10th ക്ലാസ്സിൽ പഠിച്ചത് ഇത് ഈ ക്ലാസ് റൂമിലാണ്. ഇതാണ് ബെഞ്ചിന്റെ അടുത്ത്. നല്ല പൊളിഞ്ഞിരിക്കുക. നിങ്ങളെ ഒരു പൊളി ടീം. അപ്പൊ പിന്നെ ഇത് പൊളിഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതം? ഇവിടെ ആയിരുന്നു, കാരണം ഇവിടെ ആയിരുമ്പം അവിടെ ഓഫീസും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഈ ജനൽ തുറന്ന്. പക്ഷേ ഇത് ഇവിടെ നിൽക്കുന്നതിനെക്കാളും കൂടുതൽ അവിടെ കൈകെട്ടിയില്ലേ നിന്നിട്ടുണ്ടാവാ? കൈകെട്ടി അങ്ങനെ നിന്നിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. അങ്ങനെ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ അസംബ്ലി നടക്കുന്നത്. അപ്പം ഇവിടെ ഈ ബിൽഡിങ്ങിന് പകരമായിട്ട് വേറൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിനകത്താണ് ഈ ഓഡിയോ വിഷ്വൽ മൈക്ക് നമ്മുടെ ആംപ്ലിഫയർ ഒക്കെ കാണിക്കുന്നതല്ലേ. സി ഡി അല്ല, അന്ന് പാട്ട് പ്രാർത്ഥന പകർന്നത് ഞാനായിരുന്നു. വന്ദേ മാതരവും പിന്നെ ഇവിടെ ശ്രീമൂലവിലാസം ഹൈസ്കൂൾ എന്നാണ് SMV എന്ന് പറയുന്നത്. ശ്രീമൂലവിലാസിനി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പാട്ടുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, അത് പാടും. അല്ലെങ്കിൽ നമുക്ക് വന്ദേ മാതരം രാവിലെ പാടുന്നത് ഞാൻ തന്നെയാണ്. ഓഡിയോ വിഷ്വൽ റൂമിൽ കയറുന്നു, മൈക്ക് എടുക്കുന്നു, സെറ്റ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ബാക്കി പേരോട് ഞാൻ തന്നെ പാടുന്നു. ഞാൻ തന്നെ പാടി പ്രാർത്ഥന പാടിയിട്ട് അങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞ അതേ സീനാണ്, ഇവിടെ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയി ഫസ്റ്റ് വാങ്ങി വരുന്ന സ്കീം എന്ന് പറയുന്നില്ല. അതൊന്ന് പിന്നീട് ഇവിടെ അസംബ്ലി നടക്കുന്ന സമയത്തും പാടും. അപ്പൊ ഇവിടുത്തെ ബാൻഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ബാൻഡ് ഗ്രൂപ്പില് നമ്മൾ അവിടെയും ഞാനുണ്ട്. വേറെ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, പഠിത്തമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഇതൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, പഠിത്തം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് എളുപ്പമുള്ളത്. അങ്ങനെ ഇവിടെയാണ് ബാൻഡ് ഗ്രൂപ്പ് അസംബ്ലി നടക്കുന്നതും ബാൻഡ് അടിക്കുന്നതും സൈഡ് ഡ്രമ്മ് ബ്യൂഗിള് ബാസ് ഡ്രമ്മ് സിമ്പൽ ഇതെല്ലാം ഞാൻ ചെയ്യും ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ പിന്നെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അവിടെ
ആ ബിൽഡിംഗിലായിരുന്നു ബാൻഡിന്റെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു, സ്കൗട്ട് റൂം ഉണ്ടായിരുന്നു, സ്കൗട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. ഇനിയിപ്പോ വേണ്ട, എല്ലാത്തിലും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും നമ്മള് ചാടി നിൽക്കുന്നത്, നാടകം അറ്റൻഡൻസിലും ഉണ്ടായിരുന്നു, ഇവിടെ അറ്റൻഡൻസിലൊക്കെ ഉണ്ടായിരുന്നു. അധികം ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ കോളേജിലായിരുന്നു അറ്റൻഡൻസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സും പ്രിൻസിപ്പളും പ്രിൻസിപ്പളും മാറിയിട്ടുണ്ടാവും, എല്ലാവരും കാരണം 20-25 വർഷത്തോളമായി ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട്. സ്കൂള് ഭയങ്കര ഗംഭീര, കാരണം സിറ്റിക്ക് ഒത്ത നടുക്കുള്ള സ്കൂളാണത്. ഇതിന്റെ തൊട്ട് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. അല്ല, തമ്പാനൂർ ബസ് സ്റ്റോപ്പ് 1 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. ഇവിടെ നടന്നു പോകുന്നത് ഒന്ന് തിയേറ്റർ, ശ്രീമാർ തിയേറ്റർ, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, പത്മനാഭസ്വാമി ക്ഷേത്രം, ഗണപതി കോവില്, പാളയം പള്ളി, ഇതെല്ലാം ചുറ്റും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നിട്ടില്ല. ഇവിടുത്തെ കൃഷിഭൂമി എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ താങ്കൾ? അല്ല, ഇതിന്റെ ബാക്കിൽ കുറെ തെങ്ങും കരിക്ക് ഇവിടത്തെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടത്തെ സാറാണ് പ്ലസ് ടു പഠിച്ചിട്ടുണ്ടെന്ന് ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. നമ്മള് ഒരു ഗ്യാങ് ഉണ്ട്, ഈ തെങ്ങുകളിലൊന്നും കരിക്ക് കരിക്ക് ആകുന്നപ്പോഴേക്ക് ഇവന്മാരെ പോലുള്ള ആൾക്കാരാണ് കംപ്ലീറ്റ് എടുത്ത് എടുത്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊള്ളാം. അങ്ങനെ ഉച്ച ആയപ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലെത്തി. ഇവിടെ ഇപ്പൊ ലഞ്ച് ബ്രേക്കുമായി, നമുക്കും ലഞ്ച് ബ്രേക്ക് ആവാൻ ലഞ്ച് ബ്രേക്കിന്റെ സമയമായി, നമുക്ക് ഊണഴിക്കാൻ പോവാം. എങ്ങോട്ടാ പോകുന്നത്? സ്ഥിരം പോകുന്ന വല്ല സ്ഥലത്താണോ? ആണ്, തറവാട്ടി പോ. തറവാട്ടി പോ, റെസിഡൻസി നടത്തല്ലേ? അതും ഇവിടുന്ന് തൊട്ടപ്പുറത്താണ്. നമ്മുടെ ഊണ് അവിടെ ആക്കാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് പയ്യന്മാർ വരും, അവന്മാരെയും കൂടെ വിളിക്കാം. അങ്ങനെ